വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ തമിഴ്നാട് തിരുച്ചെന്തുറയിലെ ജനങ്ങൾ. വഖഫ് ബോർഡ് തങ്ങളുടെ പ്രദേശത്തിലെ 20 ക്ഷേത്രങ്ങളിലും 3 പഞ്ചായത്തിലെ മുഴുവൻ ഭൂമിയിലുമാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിനെതിരെ നിയമ പോരാട്ടം തുടരുന്നതിനിടെയാണ് കേന്ദ്രം നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത്. വഖഫ് നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സർക്കാരിനും മന്ത്രിക്കും നന്ദി പറയുകയാണ് തമിഴ്നാട് തിരുച്ചെന്തുരയിലെ ജനങ്ങൾ. 2022 പ്രദേശത്തെ 20 ക്ഷേത്രങ്ങളിലും തിരുച്ചെന്തുറൈ, അന്തനല്ലൂർ, മേക്കുടി എന്ന് 3 പഞ്ചായത്തുകളിലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. രാജഗോപാൽ എന്ന വ്യക്തി തന്റെ മകളുടെ വിവാഹാവശ്യം ഭൂമി വിൽക്കാൻ പോയപ്പോഴാണ് അത് വഖഫ് ബോർഡിന്റേതാണെന്ന അറിയിപ്പ് ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രദേശത്ത് ചോഴന്മാർ നിർമ്മിച്ച 1300 വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര ക്ഷേത്രം ഉൾപ്പെടെ കൈക്കലാക്കാൻ വഖഫ് ബോർഡ് നീക്കം നടത്തുന്നത് പ്രദേശവാസികൾ തിരിച്ചറിഞ്ഞത്. അവർ തന്നോട് പൊണ്ണോട് കല്യാണത്തുക്കാക இந்த லேண்டை வித்து தான் தன்னோட பொண்ணோட கல்யாணத்தை நடத்தணுங்கிற ஒரு முடிவுல அந்த லேண்டை விற்கிறதுக்காக கோட்டை சார் பதிவாளர் அலுவலர் ரிஜிஸ்ட்ரேஷன் ஆஃபீஸ் போனப்ப அங்கே வந்து என்ன சொல்லியிருக்காங்கன்னா, இது வக்ஃப் போர்டு இடம், இது உங்களுக்கு சொந்தமான இடம் கிடையாது அப்படின்னோடனே அவர் ரொம்ப மன உடைஞ்சு தன்னோட பொண்ணோட கல்யாணம் நின்றுமோங்கிற ஒரு ஆதங்கத்தில் வந்து எங்கள்கிட்ட நிற்கிறாரு. இந்த மாதிரி திடீர்னு வக்ஃப் போர்டுன்னு சொல்லிட்டாங்களே, ஆனால் நாங்கள் கிட்டத்தட்ட காலங்காலமாக ஒரு 25 அதை நாங்கள் வாங்கி அனுபவிச்சுட்டு வந்துக்கிட்டு இருக்கோம். இப்போ நிப்பாட்டிட்டாங்கன்னு சொன்னதுக்கப்புறம் தான் நாங்கள் என்ன பண்ணோம், இது மாதிரி பாரத ஜனதா கட்சி அவங்கள நாங்களாம் அதில் பொறுப்பில் இருந்ததுனால எங்கள் கட்சி மூலியமாக தெரியப்படுத்தினப்போ ஹச்சராஜா அண்ணன் உடனே வந்தார். கிட்டத்தட்ட ஒரு 1.5 பிஃபோர் இதே கோயிலில் வந்து ஹச்சராஜா அண்ணன் வந்து இங்கே உள்ள பொதுமக்கள் எல்லாத்தையுமே சந்திச்சு. விஷயத்தில் பிஜேபியும் ஹிந்து முன்னணியும் உட்பட வலிய பிரதிஷேத பரிபாடிகள் சங்கடிப்பிச்சிருந்தோம். கூடாது பிரதேசவாசிகள் நியமபரமாக முன்னோட்டு போகிறதினிடையான കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. നിലവിലെ നിയമം തങ്ങൾ ഹിന്ദുക്കളെ മാത്രമല്ല പ്രദേശത്തെ മുസ്ലിം സമുദായത്തെയും ബാധിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. തിരുച്ചിറപ്പള്ളി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന നവാബ് അൻവറുദ്ദീൻ 3 മുൻപ് ഗ്രാമം മുഴുവൻ മുസ്ലിം മതനിയമപ്രകാരം മുസ്ലിം മതാവശ്യത്തിനായി ദാനം അഥവാ വഖഫ് നൽകിയതാണെന്നും സ്വതന്ത്രാനന്തരം ഈ ഭൂമി തങ്ങളുടേതാണെന്നുമാണ് വഖഫ് ബോർഡ് പറയുന്നത്. എന്നാൽ മുഗളന്മാർ ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് പണിതീർത്ത ക്ഷേത്രമാണ് പ്രദേശത്തുള്ളതെന്നും അവകാശവാദം അടിസ്ഥാനരഹിതവും യാതൊരു രേഖകളുടെ പിൻബലവും ഇല്ലാത്തതാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. വഖഫ് നിയമ ഭേദഗതി ഏറെ പ്രതീക്ഷയോടെയാണ് തിരുച്ചെന്തുറയിലെ 3 പഞ്ചായത്തിലെ ജനങ്ങൾ കാണുന്നത്. തങ്ങളുടെ സ്വത്തുവകകൾ അന്യാധീനപ്പെട്ടു പോവാതിരിക്കുന്നതിനും ഒപ്പം വിശ്വാസം സംരക്ഷിക്കുന്നതിനും വേണ്ട ഉചിതമായ നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നാണ് ഇവിടുത്തുകാർ പ്രതീക്ഷിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, ട്രിച്ചി.